മത്സ്യകൃഷി എ ടു ഇസഡ് എപ്പിസോഡ് 3 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പടുതകളെ കുറിച്ചിട്ടാണല്ലേ. പലതരത്തിലുള്ള പടുതകളുണ്ട്, പല ജി എസ് എമ്മിൽ വരുന്നുണ്ട്. പിന്നെ ഈ പടുത എങ്ങനെയാണ് വിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മളിന്ന് ഉൾപ്പെടുത്തുന്നുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ പടുത വാങ്ങിക്കുക. നമുക്കറിയാം, നമ്മൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ നമ്മളൊന്ന് ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ കണക്കാക്കേണ്ട എത്ര തരം പടുതകളുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ മെയിനായിട്ട് നമ്മൾക്ക് ഇവിടെ ഉപയോഗിക്കുന്ന പടുതകൾ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള പടുതകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന്, നമ്മൾ ചാക്ക് കൊണ്ടുള്ള ഒരു പടുതയുണ്ട്, സ്ക്വയർ ടൈപ്പ് ചെറിയ കളം പോലെ ചാക്ക് പടുതാന്ന് പറയും. പിന്നെ രണ്ടാമത് നമ്മൾ കാണുന്ന നീല കളർ അല്ലെങ്കിൽ വേറെ കളർ ചേഞ്ച് ഉണ്ടാവാം, ബട്ട് നീല കളറിലുള്ള ജി എസ് എം, പല ജി എസ് എത്തിലുള്ള പടുതകൾ. അപ്പം ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ പറഞ്ഞ ജി എസ് എം ഒരു 100 കൂട്ടിയിട്ടുള്ള ജി എസ് എത്തി പെട്ട പടുതകൾ, അത് അന്തത് കൃഷികൾക്ക്, അതായത് ഇപ്പോൾ ഒരു കൊല്ലത്തേക്കൊക്കെയാണ് കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല ഇട്ട് നമ്മൾ വിഷയം. പക്ഷേ അത് വളരെ മൈന്യൂട്ട് ആയതുകൊണ്ട് മീനിൻ്റെ മുള്ളു കൊണ്ടുപോലും, ഇപ്പോൾ തിലോപ്പയൊക്കെ വളർത്തുന്നെങ്കിൽ മീനിൻ്റെ മുള്ളു കൊണ്ടുപോലും അതിൽ നേരിയ സുഷിരങ്ങൾ ഇങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ കാണുമ്പോൾ ആ സുഷിരങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം, ആദ്യമേ ഒരു കുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ രണ്ടു മൂന്ന് കുത്തുകൾ അടുത്തടുത്ത രീതിയിൽ ഇങ്ങനെ പിൻ ചെയ്ത് പോലെ ഇങ്ങനെ കുത്ത് കുത്ത് കുത്തായിട്ട് വരാം. അത് മീനിൻ്റെ മുള്ളു കൊണ്ടിട്ട് നമ്മൾ ഉണ്ടാവുന്നതാണ്. മെയിനായിട്ട് മീൻ പിടിക്കുമ്പോഴുള്ള വെള്ളം കുറയുമ്പോൾ അത് പിടയ്ക്കുന്നതും അങ്ങനെയൊക്കെയാണ്. പിന്നെ തമ്മിൽ ഓടി സൈഡിലൊക്കെ ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊരു വലിയ വിഷയമാണ്. പിന്നെ അതിൽ തന്നെ വേറെ കുളം കണ്ടിരിക്കുന്നു, നമ്മൾ കുളം പറ്റിച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ആ വേസ്റ്റ് വരുന്ന വെള്ളം ആ കുളത്തിലേക്ക് തന്നെ ഇടാതെ ആ വേസ്റ്റ് മാക്സിമം അടിച്ച് കളഞ്ഞ് ക്ലീൻ ചെയ്യാനായിട്ടായിരിക്കും ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ കുളത്തിൻ്റെ അകത്ത് ഇപ്പോൾ പടുത കുളങ്ങളിൽ നമ്മൾ കുളം പറ്റിച്ച് കഴിയുമ്പോൾ ആ വെള്ളം അതിൻ്റെ അകത്തേക്ക് നിയമത്തിന് അതൊരു ചാണകം പോലെ ഇതിൻ്റെ അടിയിൽ അടിഞ്ഞ് കയറുമ്പോൾ പിന്നീട് അത് തിന്നാനായിട്ട് വരുന്ന ജീവികൾ ഈ പടുതയെ ആക്രമിച്ച ഒരു സംഭവം ഞങ്ങളുടെ ഒരു കുളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ കേസിലും സംഭവിക്കുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളു. അപ്പോൾ നമ്മളത് ഏതായാലും കുളം പറ്റിച്ച് വരുമ്പോൾ ലാസ്റ്റ് വരുന്ന ആ ഭാഗം മാത്രം ഒന്ന് കോരി പുറത്തേക്ക് കളയുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. ഇനി നമ്മളിപ്പോൾ നോർമലി ഞങ്ങളുടെ ഒരു ഈ കേസിൽ ഇപ്പോൾ ഒരു 4 5 ആയ കുളങ്ങളിൽ 200 ജി എസ് എം പടുത, അത് വളരെ കാര്യക്ഷമമായിട്ട് തന്നെ ഇപ്പോഴും നിൽപ്പുണ്ട്. പിന്നെ ചെറിയ ഓട്ടകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും നമുക്കത് അടച്ചാലും നമുക്ക് വലിയ കാര്യത്തിലുള്ള ഓട്ടകൾ വരാറില്ല. ഓക്കെ, അപ്പോൾ അത് ഒരു 200 ജി എസ് എം സാധാരണക്കാരനെ കൊണ്ട് പറ്റുന്ന ഒരു എമൗണ്ടിൽ നിൽക്കുമ്പോൾ മേടിക്കാൻ പറ്റി നമുക്ക് മീൻ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പടുത എന്ന് പറഞ്ഞാൽ ഒരു 200-220 ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു ജി എസ് എത്തിപ്പെട്ട പടുത. അത് ഏത് കമ്പനിയാണെന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക, നമ്മൾ കമ്പനിയെക്കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല, ഞാൻ ആ ജി എസ് എത്തിൻ്റെ കണക്ക് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ, അത് നമ്മൾ ശ്രദ്ധിക്കും. പിന്നെ 300 മുകളിലോട്ടുള്ള പടുതകളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നല്ല കട്ടിയുണ്ടാവും, നമുക്ക് നല്ലോണം ലാസ്റ്റ് ചെയ്യും, ബട്ട് കുഴപ്പം എന്നാണെന്ന് വെച്ചാൽ ഞാൻ വില കൂടുതൽ നല്ല വില കൊടുക്കേണ്ടി വരും, നമുക്ക് അത് ഒരു ചിലവ് കൂടിയ ഒരു സെക്ഷനിലേക്ക് നമ്മൾ മാറും. പിന്നെ ഇപ്പോൾ ഒരു കുളമൊക്കെ കുത്തുന്ന ഒരാൾ വീട്ടിൽ സ്ഥിരമായിട്ട് നമുക്ക് മീനൊക്കെ വളർത്തി അത് സ്ഥിരമായിട്ട് കൊണ്ടുപോകാനുള്ളതാണെങ്കിൽ ഒരു കുളമൊക്കെ ഉള്ളപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 500 ജീവിതത്തിൻ്റെ പടുത എടുത്തിട്ടാൽ നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ റിസ്ക് ഇല്ല, ഓട്ടോ വീടുന്നുള്ള ഭീഷണി വളരെയധികം കുറവായിരിക്കും അതിന്. അപ്പോൾ ആ രീതിയിലും നമുക്ക് ചെയ്യാനായിട്ട്, അപ്പോൾ ഒരു 500 ജീവിതത്തിൻ്റെ ഒക്കെ ഒരൊറ്റ പടുതം മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആയുഷ്കാലം നിന്നോളും. ഇനി ഇതിലൊന്നും പെടാത്ത നമ്മൾ പറഞ്ഞാൽ ആദ്യം പറഞ്ഞാൽ ഒരു ചാക്കിൻ്റെ കൂട്ടിയിട്ടുള്ളൊരു ചെക്ക് കളർ പടുത, അപ്പോൾ അത് ചുമല കളറിൽ നീല കളറിലൊക്കെ വരുന്നുണ്ട്. ശരിക്കും ചാക്ക് തന്നെയാണ്, നമ്മുടെ ചാക്ക് കൊണ്ട് തന്നെ നൂല് ഇങ്ങനെ ഇഴ കെട്ടിയിട്ടാണ് അതിൽ കാണാം, അതിലെന്തോ ഒരു കെമിക്കൽ വെച്ച് ഒട്ടിച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ലാട്ടോ അതിൻ്റെ ടെക്നോളജി ഒന്നും. എനിവേ, ആ പടുത സത്യത്തിൽ പറഞ്ഞ ഈ 200 ജീവസം പടുതയുടെ അതേ കാറ്റഗറി, അത്രയും ക്വാളിറ്റി തന്നെ കീപ്പ് ചെയ്യുന്ന ഒരു പടുതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഇതുവരെയുള്ള കൃഷിയിൽ ഞാൻ മേടിച്ചിരിക്കുന്ന ചാക്ക് പടുത മാക്സിമം നമുക്കിപ്പോൾ എത്ര വരെ കിട്ടി? ഈ ഞാൻ കൃഷി തുടങ്ങിയ ഒരു ഒരു ഈ പറഞ്ഞ ഈ ഒരു കുളത്തിലൊക്കെ നമ്മൾ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മറ്റേ പടുതയായിരുന്നു, അതിപ്പോഴും ഉണ്ട്. നമ്മൾ നോർമൽ കൃഷിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ഐ മീൻ പടുതക്കുളമൊന്നും ചെയ്തുകൊണ്ടിരുന്നില്ല. പിന്നെ ഇടക്കാലത്താണ് ഒരു 6 ആയ ഈ പറഞ്ഞ ചെക്ക് പടുത, 6 ആയ ചെക്ക് പടുത ഇപ്പോഴും നിൽപ്പുണ്ട്, ബട്ട് മറ്റതിനേക്കാളും ക്വാളിറ്റിയിൽ നിൽപ്പുണ്ട്. കാരണം ഇതിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. നമ്മൾ ഉണ്ടാവുകയാണെങ്കിൽ എലി വെട്ടുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കത്തി അല്ലെങ്കിൽ റബ്ബറിൻ്റെ കമ്പുകൾ എന്തെങ്കിലും കുത്തിച്ചാടുവോ അങ്ങനെയൊക്കെ ചെയ്തോ ഉണ്ടായ ഹോളുകൾ ഒഴികെ ചെറിയ ചെറിയ ഹോളുകൾ എൻ്റെ അകത്ത് കണ്ടിട്ടില്ല. നമ്മുടെ ഫാമിൻ്റെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ടേ പലരും ചോദിച്ച ഒരു കാര്യമാണ് ഈ റബ്ബർ തോട്ടത്തിൽ കുളങ്ങൾ ചെയ്തപ്പോൾ പടുതയ്ക്ക് അതൊരു ഭീഷണി ആയില്ലെന്ന്. ആ ഉണ്ട്, ഒരുപാടുണ്ട് ഭീഷണി ഉണ്ട്. പക്ഷേ നമുക്ക് മുകളിലുള്ള വല കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരുപാട് ശല്യം നമുക്ക് കുറവുണ്ട്. ഈ കമ്പ് നേരെ സ്ട്രെയിറ്റ് താഴത്തോട്ട് വന്നാൽ, ശക്തമായി വന്നാൽ മാത്രം വെള്ളത്തിൽ അടിയിൽ പോയി കുത്തി. അത് 1-2 പ്രാവശ്യം തുളഞ്ഞിട്ടുണ്ട്. തുളഞ്ഞപ്പോൾ ഞങ്ങൾ എന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാക്കിൽ നിറച്ച് പെട്ടെന്ന് മണ്ണ് നിറച്ചിട്ട് ചെളി നിറച്ചിട്ട് ആ തുള റബ്ബർ കമ്പ് ഊരിയെടുത്തിട്ട് ആ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുപോയി ചവിട്ടി ഉറപ്പിച്ച് വെച്ചു. അപ്പോൾ ആ ഒരു കൊല്ലത്തേക്ക് ഒടിഞ്ഞു ചാടുന്ന റബ്ബർ കമ്പ് അല്ല,
ഒടിഞ്ഞു നടുന്ന റോഡ് കുമ്പ്. അപ്പോൾ ആ ഒരു കൊല്ലത്തേക്ക് അത് പിടിച്ചിരുന്നു. പിന്നെ കുളം പറ്റിച്ച ശേഷം നമ്മളത് ഒട്ടിച്ച് നമ്മളെടുത്തു. പിന്നെ ഇപ്പോൾ അടുത്ത് ഒട്ടിക്കുന്ന രീതി ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അപ്പോൾ നമ്മളിപ്പം ഈ കുളത്തിൽ പടുത വിരിക്കാന്നുള്ള പടുതയുടെ കാറ്റഗറി മാത്രമാണ് ഇപ്പോൾ പറഞ്ഞു പോയത്. അപ്പം ഈ ചുമല പടുത, ഈ ചെക്ക് പടുത, അതിൻ്റെ നമ്മൾ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. ആ ചെക്ക് പടുത വളരെ പ്രയോജനം. അതിൻ്റെ ജി എസും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതിന് പല വീതിയിൽ കിട്ടും. ഒരു 18 വീതിയുടെയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല കുളങ്ങൾ 50 വീതിയിലത്തിൽ കിട്ടും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും. സ്ഥല സൗകര്യം ഉള്ളവർ എപ്പോഴും നീളം കുളങ്ങൾ നല്ല നീളത്തിൽ ഉണ്ടാക്കുവാണെങ്കിൽ ഏറ്റവും സൗകര്യം അതായിരിക്കും കേട്ടോ. കാരണം 18 അല്ലെങ്കിൽ 12 18 16 14 അങ്ങനെ ആ വീതി കിട്ടുന്ന പടുത നമ്മുടെ കറക്റ്റായിട്ട് കുളത്തിൻ്റെ അനുസരിച്ച് ലെങ്ത് ഉണ്ടാക്കുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. ലെങ്ത് എടുക്കുന്നത് എങ്ങനെയാണ്, കുളത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് പിടിച്ച് അളവ് അടിയിലോട്ട് പിടിച്ച് ഈ സൈഡും എടുത്ത് പുറത്തേക്കൊരു 1 തള്ളി നിന്നാൽ മതി പറഞ്ഞു. 1 വേണ്ട, 1.5 ആണെങ്കിലും തള്ളി നിന്നാൽ മതി. തള്ളി നിന്നില്ലെങ്കിലും കുഴപ്പമില്ല. ആ രീതിയിലുള്ള അളവിൽ നമ്മൾ പടുത വാങ്ങി നമ്മൾ ഉപയോഗിക്കാം. ഇനി പടുത ഇടുന്ന കേസിലേക്ക് പോകുന്നതിന് മുമ്പ് കുളം കുത്തി നമ്മൾ പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, കുളത്തിൻ്റെ അടിയിൽ ഒരു രീതിയിലുള്ള കല്ല് വേര് കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ ക്ലീനായിട്ട് സർഫേസ് ഉണ്ടാക്കിയെടുക്കുക. പറ്റുമെങ്കിൽ അടിയിലത്തെ മണ്ണ് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ അകത്തുള്ള കല്ലുകൾ വാരി ഒന്ന് സ്മൂത്താക്കി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. കുളത്തിൻ്റെ അടിഭാഗം മാത്രം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കും. പയ്യെ കുളം കൊത്തി പരിപാടി എല്ലാം കഴിഞ്ഞ് പയ്യെ ഒന്ന് ഇളക്കിയിട്ട് ആ മണ്ണ് ഉറച്ച മണ്ണല്ലാതെ ആ ഇളകിയ മണ്ണെടുക്കും. അതാകുമ്പോൾ വെള്ളം വരുമ്പോൾ അത് ഇരിക്കാനായിട്ട് കല്ലുപോലെ ഇരിക്കാവുന്ന സർഫേസിൽ എന്തെങ്കിലും ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ അങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ ഇളകി കിടക്കുവാണെങ്കിൽ ആ സാധനം ഒരു കല്ലുണ്ടെങ്കിൽ ആ കല്ല മണ്ണിലേക്ക് ഒബ്സർവ് ചെയ്ത് പോവുകയും നമുക്കത് ഭീഷണിയില്ലാതിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊന്നുമില്ല എന്ന് ഉറപ്പിച്ച ശേഷം നമ്മൾ ആദ്യമേ പടുത വിരിക്കുന്നതിന് മുമ്പായിട്ട് ഏറ്റവും നല്ലത് കുറച്ച് പടുത കുളങ്ങളിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിലും മാക്സിമം പറ്റുമെങ്കിലും ഒരു സെക്കൻഡ് ലെയർ പദ്ധതി നമ്മൾ തീർച്ചയായും ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ വീട്ടിൽ പഴയ തുണികൾ, ചാക്കുകൾ, എന്തെല്ലാം സാധനങ്ങളുണ്ടാവും, കൂടുകൾ, ഇതെല്ലാം ഉണ്ട്. ഇത് എന്തെങ്കിലുമൊക്കെ ഇട്ടെന്ന് ഒരു ലെയറിങ് വിരിച്ചു കൊടുത്താൽ മാക്സിമം സപ്പോർട്ട് മാക്സിമം സപ്പോർട്ട് കൊടുക്കാനായിട്ട് അടിഭാഗത്ത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതിലുള്ള കുണ്ടും കുഴിയും വരാത്ത രീതിയിൽ ഒരു നിരന്ന സർഫേസിൽ വരാൻ ഭാഗത്തിന് വിരിച്ചു കൊടുക്കുക. പിന്നെ സൈഡുകൾ നമ്മൾ ചാക്കൊക്കെ ഇടുമ്പോൾ സംബന്ധിച്ച് ഈ ചാക്കുകളൊന്ന് ഒന്ന് കീറിയ ശേഷം, അല്ലെങ്കിൽ ഈ ചാക്കുകൾ സ്ട്രെയിറ്റ് ആയിട്ട് കീറാതെ തന്നെയാണെങ്കിൽ അതിൻ്റെ മുകളിലെ തൂൺ കട്ടി വരുന്ന ഭാഗം കത്രിക കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം എടുക്കുക. അതാകുമ്പോൾ ചുളുക്ക് വരാനുള്ള ചാൻസസ് കുറവാണ്. പിന്നെ ഇവ ഈ സൈഡിലേക്ക് ഇടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തുന്നിയെടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ കേരവള്ളി നമുക്ക് മേടിക്കാൻ കിട്ടുമ്പോൾ കേരവള്ളിക്ക് ഈ വീതി ഉണ്ടാവും. അതൊരു 3-4 ആയിട്ട് കീറിയിട്ട് ചാക്കു നൂല് ചോദിച്ച് ഒന്ന് ചുറ്റി എടുത്ത് ഒന്ന് ഉടക്കിയിട്ട് ഒരൊറ്റ പീസാക്കിയിട്ട് വിരിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. പഴയ ചാക്കുകൾ കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്കൊരു ഒരു ലെയറാക്കി ഒരു ഒരു പടുത പോലെ തന്നെ ഒരു വലിയ സർഫേസ് ആക്കിയിട്ട് ഇടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. അതും ഈ പറഞ്ഞ പോലെ പടുതാക്കുളം പടുത എവിടം വരെയാണോ ഉള്ളത് അതിൻ്റെ പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. കറക്റ്റ് ആ സർഫേസിൽ നിന്നാൽ മതി. അതിൽ ഔട്ടേക്ക് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല, അത് വേസ്റ്റായി പോവുള്ളൂ. അത് മാത്രമല്ല അങ്ങനെ ഒരുപാട് സാധനം ഒരു മറവൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ എലി കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് അത് കൊടുക്കാതെ മാക്സിമം നമുക്ക് കുളത്തിൻ്റെ സൈഡിൽ കറക്റ്റ് വെള്ളം നിൽക്കുന്ന രീതിയിലേക്ക് നമ്മൾ ചെയ്താൽ മതി. അപ്പം പടുത നമ്മൾ ഏത് വേണേലും നിങ്ങൾ തീരുമാനിക്കുക. ചാക്ക് പടുത 100 ആയിട്ടുള്ള GSM, 200 ദെൻ 300 ടു എബോവ് 500 ഓർ സംതിങ്, അത് നിങ്ങളുടെ ചോയ്സ് ചെയ്യും. ഇനി നമ്മൾ വിരിക്കുന്ന രീതിയെക്കുറിച്ച് പറയാം. നമ്മൾ ആദ്യമേ പറഞ്ഞു കുളത്തിൻ്റെ കറക്റ്റ് അളവിലാണ് നമ്മൾ പടുത മേടിക്കേണ്ടത്. ഒരു കാരണവശാലും കൂടുതലോ കുറക്കോ നമുക്ക് മേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്നാ വെച്ച് കഴിഞ്ഞാൽ പടുത ആദ്യമേ ഈ മടക്കി ഇങ്ങനെ ഇങ്ങനെ മടക്കിയായിട്ടും വരുന്നത് അത് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പരമ്പ് ചുരുട്ടുന്നതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. ആദ്യമേ നിലത്തെ എവിടെയെങ്കിലും വിരിച്ചിട്ട് റോൾ ചെയ്തെടുക്കുക. അതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് വിരിക്കാൻ. അത് കുളത്തിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുത്താലും മതി. കുളത്തിൻ്റെ ആ സൈഡിലേക്ക് ഇങ്ങനെ വിരിച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തെടുത്ത് ആ മടക്ക് നിർത്തിട്ട് റോൾ ചെയ്യുക. കാരണം അത് ഇങ്ങനെ അഴിച്ചടിച്ചടിച്ച് വിടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അലൈൻമെൻറ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റോൾ ചെയ്യാൻ പറയും. റോൾ ചെയ്ത ശേഷം നമ്മൾ വിരിക്കാൻ പാകത്തിന് ഉരുട്ടാൻ പാകത്തിനുള്ള ഒരു സൈഡിൽ കൊണ്ടുവന്ന ശേഷം അവിടെ ആദ്യമേ നല്ലൊരു കുറ്റിക്കാലം അടിച്ച ശേഷം അതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്ത്, അതായത് ഒരു പടുത നമ്മൾ വിരിക്കാൻ പോകുന്നത്, ഈ പടുത ഇപ്പോൾ ഇങ്ങനെ റോൾ ചെയ്ത് വിരിക്കാനായിട്ടുള്ള പ്ലാനാണെങ്കിൽ നമ്മളിങ്ങനെ പടുത വിരിക്കുകയാണ്, ഇങ്ങനെ റോൾ ചെയ്യണം. ഈ റോൾ ചെയ്തിട്ട് ഈ ഇവിടുന്ന് ഇങ്ങനെയാണ് വിരിച്ച് പോകുന്നത്. അപ്പോൾ വിരിക്കുമ്പോൾ ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഈ കുളത്തിൻ്റെ ഇവിടെയായിട്ടൊരു കുറ്റി മറച്ച ശേഷം ഈ സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടും. അതായത് ഈ സൈഡിലെ ഹൈറ്റ് പക്ക കറക്റ്റായിട്ട് നമ്മൾ കെട്ടി നിർത്തുകയാണ്. അതായത് കെട്ടി നിർത്തിയ ശേഷം നമ്മൾ വിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കുളത്തിൻ്റെ അകത്തേക്ക് ഇങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ അഴിച്ച് ഇങ്ങനെ ഇട്ടിട്ട് ഈ സൈഡ് കൊണ്ടുപോയി നിർത്തുവാണ്. അങ്ങനെ നിർത്തുമ്പോൾ ഈ സൈഡിൽ വരുന്ന അടിച്ചിട്ടുണ്ട്, ഈ കുളത്തിൻ്റെ അടിയിൽ വരുന്ന അടിച്ച് ഇങ്ങനെ കറക്റ്റ് മടക്കി കൊടുക്കാനും ഈ സൈഡിൽ അടിച്ച് മടക്കി കൊടുക്കാനും നമ്മളിങ്ങനെ വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സൈഡിലേക്കും അതുപോലെ തന്നെ ഇപ്പോൾ സൈഡാണെങ്കിൽ സൈഡ് ഇങ്ങനെ മടക്കി കൊടുക്കുക. മടക്കിയിട്ട് ഇവിടെയൊക്കെ താൽക്കാലികമായിട്ട് 1-2 കാലുകൾ കുത്തിയിട്ട്, പെർമനൻ്റ് ആക്കരുത്, താൽക്കാലികമായിട്ട് കാലുകൾ കുത്തിയിട്ട് കല്ല് ചെറിയ കല്ല് ഈ പടുതയ്ക്ക് അകത്ത് വച്ച ശേഷം ഹുക്കിട്ട് കാണിച്ചുതരാം. ഹുക്കിട്ട് നമ്മൾ ഓരോ സൈഡിലേക്കും കേരവള്ളിയിൽ കെട്ടി നിർത്തുക. കെട്ടി നിർത്തിയ ശേഷം നമ്മൾ വിരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റ് ഏകദേശം തന്നെ വെള്ളം അടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏകദേശം ഈ ഒരു ഷേപ്പിംഗ് ഏകദേശം ഒന്ന് ഓക്കെ ആക്കി കൊടുക്കുക. അതിനുശേഷം മോട്ടറിട്ട് ഒരല്പം വെള്ളം അടിച്ചു കൊടുക്കുക. ഒരുപാട് വരെ ഒരു 2-3 ബക്കറ്റ് വെള്ളം ചാടുന്നതായി, ഒരുപാടായി കഴിഞ്ഞാൽ പാടാണ്, ഒരു 2-3 വെള്ളം ബക്കറ്റ് അടിച്ചു കൊടുക്കുക. അതായത് ഈ
പടുത നിലത്തുനിന്ന് സീനോട്ട്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ കുടത്തിൻ്റെ സ്ട്രക്ചർ ചെരുവാണ്, ഏറ്റവും മുകളിലേക്ക് ഒരു കുഴി ഉണ്ടാവും, അവിടെ പോയി ആ വെള്ളം കിടക്കുള്ളൂ. ആ വെള്ളം കിടന്നു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു സ്ട്രക്ചർ കിട്ടും, എന്നിട്ട് നമ്മൾ വലിച്ചു നോക്കുക. ഓക്കെ, ഇനി നമ്മൾ വെള്ളം അടിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആദ്യമേ വെള്ളം അടിക്കുമ്പോൾ ഒരു അരയടി, അതിനുശേഷം നമ്മൾ ഒരു ഇച്ചിരി വെള്ളം കൊടുത്തു, അതിനുശേഷം നമ്മൾ നോക്കുക സൈഡ്, ആ സൈഡിലത്തെ സൈഡ് പക്കയാണോ നോക്കുക, ഇല്ലെങ്കിൽ ഇച്ചിരി വലിച്ച് നമ്മൾ പടുതയിൽ സൈഡ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഈ പടുത വലിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടാതെ വരും. അതായത് ഇത് ഈ കേസിലല്ല, ഒരു കുറേ വെള്ളം അടിച്ചു പോയി നമ്മൾ, നമുക്കൊരു കാരണവശാലും പടുത അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറ്റിയെന്ന് വിചാരിക്കുക. ആ സമയത്ത് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഈ പടുതയുടെ അകത്ത് വെള്ളം അടിച്ചു കൊടുക്കുക. ആ പടുത അങ്ങനെയല്ല, വെള്ളം ആയിപ്പോയി, പടുതയ്ക്കകത്ത് വെള്ളം അടിച്ചാൽ വെള്ളം വേസ്റ്റാക്കി കളയാതിരിക്കാൻ ഈ പടുതയുടെ അകത്തോട്ട് മോട്ടോർ വെച്ച് വെള്ളം അടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ കുളത്തിൽ കുറച്ച് വെള്ളം ആവും, അപ്പോൾ നമ്മൾ ഈ പടുത അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാൽ നീങ്ങുന്നതായിരിക്കും. അതായത് പടുതയുടെ അടിയിൽ വെള്ളം, എന്നിട്ട് പിന്നീട് ആ വെള്ളം വലിഞ്ഞു പോണതനുസരിച്ച് നമ്മൾ പടുത അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തുന്നുണ്ടോ, അല്ലാതെ നമ്മൾ ഈ ഉറച്ചു കിടക്കാതെ വെള്ളം വന്നിട്ട് വലിക്കാൻ എടുക്കുമല്ലോ. അല്ലാതെ ഈ പടുതയ്ക്കകത്ത് വെള്ളമുള്ള സ്ഥിതിക്ക് അല്ലാതെ വലിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാല ഈ പടുത നീങ്ങില്ല, അത്രയ്ക്ക് വെയിറ്റ് ആണല്ലോ. അപ്പോൾ അടിയിൽ വെള്ളം കൊടുത്തു കഴിയുമ്പോഴത്തേനും ഈ പടുത ലൂസാവും. അപ്പോൾ ലൂസായിരിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാൽ കിട്ടും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഈ വെള്ളം വെള്ളത്തിലേക്ക് വലിഞ്ഞു, മണ്ണിലേക്ക് വലിഞ്ഞു പോവും. നമ്മുടെ സെക്കൻഡ് ലെയറും കഴിഞ്ഞ് മണ്ണിലേക്ക് വലിഞ്ഞു പോവും. ഈ മലിഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് വന്നതനുസരിച്ച് കറക്റ്റായിട്ടൊന്ന് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തും നമുക്ക് ചെയ്യാറുണ്ട്. വെള്ളമൊക്കെ വേസ്റ്റാക്കി കളയാതിരിക്കാനായിട്ട് വേനലൊക്കെ ചെയ്യുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നു. അപ്പം അതല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞാൽ ആദ്യമേ തന്നെ കുറച്ച് വെള്ളം അടിക്കുക, നാല് സൈഡും ഒക്കെ ആക്കി ദെൻ പയ്യെ വെള്ളം അടിക്കുക. വെള്ളം അടിക്കുമ്പോൾ പടുത ചുളുങ്ങാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ നാല് സൈഡിൽ നിന്ന് പതുക്കെ പതുക്കെ വലിച്ചു കൊടുക്കുക. വലിച്ചു വലിച്ചു കൊടുക്കുമ്പോൾ ഈ ചുളുക്ക് വേണ്ട സ്ഥലത്ത് വലിച്ചു വലിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ നിവർന്ന് നിവർന്ന് കിട്ടും, നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് മാക്സിമം പെർഫെക്റ്റ് ആണ്. നമുക്ക് നിലത്തെ ഇറങ്ങി നിന്നിട്ട് തന്നെ നമ്മൾ നിൽക്കുന്ന കാലിൻ്റെ അവിടുത്തെ ഇങ്ങനെ വലിച്ചു വലിച്ചു പോയി സൈഡിലേക്ക് ഇങ്ങനെ വലിച്ചു വിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വെള്ളം നിറഞ്ഞ് വരുമ്പോൾ ഈ സൈഡിലുള്ള കെട്ടുകൾ ടൈറ്റ് ചെയ്ത് വരും. അപ്പോൾ നമുക്കത് ലൂസ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ പടുത പറഞ്ഞു പോകാനുള്ള ചാൻസുകളുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം അടിച്ച് നമ്മൾ പടുതയിൽ വെള്ളം നിറയ്ക്കുമ്പോൾ നമ്മൾ അടുത്ത് തന്നെ വേണം. പിന്നെ സൈഡിലോട്ട് വെള്ളം കയറി വരുന്ന സമയത്ത് നമ്മൾ സൈഡിൽ നിന്ന് വലിച്ച് വലിച്ച് ടൈറ്റ് ആക്കി കൊടുക്കുക. പിന്നെ കോർണറിൽ എപ്പോഴും ചുളുക്ക് വരും, ആ ചുളുക്ക് നമുക്ക് ഇങ്ങനെ മടക്കി, നമ്മൾ പേപ്പർ പേനെ മടക്കും പോലെ ഇങ്ങനെ മടക്കി വെച്ച് തന്നെ, ഇങ്ങനെ മടക്കി നമ്മൾ ഈ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ മടക്കി വെച്ച് തന്നെ നമ്മൾ പടുത മടക്കി വെച്ച് തന്നെ കൊടുക്കുക. അപ്പോൾ ആ രീതിയിൽ ചെയ്തു കൊടുക്കുക. അപ്പോൾ അങ്ങനെ മടക്കി കൊടുത്തുകൊണ്ട് നമുക്ക് പടുതയെ നിറച്ച് നമുക്ക് കുറേ വെള്ളം അടിച്ച് കൊണ്ടുവരാം. പിന്നെ എലിശല്യവും കാര്യങ്ങളും ഉള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ വെള്ളം അടിച്ച് മുക്കാ ഭാഗമാക്കി അടിക്കാൻ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ സൈഡ് ഒട്ടിച്ച് നിർത്താതെ ഇച്ചിരി അകത്തി, ഇപ്പോൾ കുളത്തിൻ്റെ ഭിത്തി ഇങ്ങനെയാണെങ്കിൽ പടുതയുടെ ഒരു ഏതെങ്കിലും വള്ളിയൊക്കെ കെട്ടി എന്തെങ്കിലും സാഹചര്യത്തിലുണ്ടെങ്കിൽ ഇങ്ങനെ അകത്ത് നിർത്തുക. കാരണം ഇങ്ങനെ കുളത്തിൻ്റെ ഭിത്തിയായിട്ട് അകത്ത് നിർത്തുക, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എലി വന്ന് അന്ന് തന്നെ ചിലപ്പോൾ തുളയിടാനുള്ളതാണ് തന്നെ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. കാരണം വെള്ളം അടിക്കാൻ ഒരു കാരണവശാലും കുളത്തിൽ വെള്ളം ഇല്ലാതെ പടുത മാത്രമായിട്ട് കിടന്നാൽ എലിശല്യം ഉണ്ടാവാനുള്ള ചാൻസ് ൾക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ അടച്ചു വെക്കണം. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതായത് ഈ കുളത്തിന്റെ സൈഡ് ഭിത്തിയിൽ നിന്നും പടുതയെ അകത്തി നിർത്തുക, അതായത് ഗ്യാപ്പ് വേണം, അതായത് അടഞ്ഞടക്കാത്ത ഗ്യാപ്പ് വേണം. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, ഇങ്ങനെ കെട്ടി നിർത്താം. ഇങ്ങനെ കെട്ടി നിർത്താന്ന് ഉദ്ദേശിച്ചത്, വള്ളി എടുത്തിട്ട് ഇങ്ങനെ കെട്ടി അകത്തി നിർത്താം. എലി വരണം, നേരെ മറിച്ച് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ പെട്ടിട്ട് ദിവസം ഇങ്ങനെ നടന്നിട്ടുണ്ടോ, വെള്ളം ഇല്ലാണ്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് എലി വെക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ എലി വരില്ല, ഇങ്ങനെ കെട്ടി നിർത്തിയാൽ ഒരു ചുമ്മാ ഒരു വള്ളി ഇട്ടിട്ട് എലിക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വരരുത്. അപ്പോൾ നമ്മൾ വെള്ളം അടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ടാണല്ലോ, ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഓപ്പൺ ആയിരുന്നെങ്കിൽ എലി ഒന്നും ഇരിക്കില്ല, എലിക്ക് അപകടമാണ്. കാരണം വേറെ ജീവികളൊന്നും എലിന് പിടിക്കും. ഒളിച്ചിരിക്കാൻ അപ്പോൾ വെള്ളം അടിച്ച് വരുമ്പോൾ ഇങ്ങനെ കെട്ടി നിർത്താം. വെള്ളം ആയി കഴിയുമ്പോഴത്തേനും ഇങ്ങനെ തന്നെ ഒട്ടിക്കോളൂല്ലോ. അപ്പോൾ പുതിയ പടുത മേടിച്ച് നമ്മൾ വെള്ളം അടിച്ച സമയത്ത് എല്ലാവരും തന്നെ ചോദിക്കുന്നുണ്ട് ഇന്നത്തെ കെമിക്കലില്ലേ, അങ്ങനെയുള്ള കുഴപ്പങ്ങളില്ലെന്ന്. സത്യത്തിൽ ഈ വെള്ളം അടിച്ചിട്ട് ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞ് മീൻ വളർത്തുമ്പോൾ ഞങ്ങൾക്കൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു പടുത ഇങ്ങനെ നമ്മൾ പറഞ്ഞല്ലേ കൊണ്ടുവന്ന് വിരിച്ചിട്ടിട്ട് റോൾ ചെയ്യില്ല, റോൾ ചെയ്യുമ്പോൾ തന്നെ ഒരു ബക്കറ്റ് വെള്ളം കുഴിച്ച് അങ്ങ് കളയും, അതാണ് ചെയ്യാറുള്ളൂ. ഇനി അതല്ല, നമുക്കൊരിച്ചിരി വെള്ളത്തിൻ്റെ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ഒന്ന് അടിച്ച് നിർത്തിയിട്ട് വേണമെങ്കിൽ ഒന്ന് കളഞ്ഞിട്ട് രണ്ടാമത് വെള്ളം നിറച്ച് തുടങ്ങിക്കോളാം. അല്ലെങ്കിൽ ആദ്യം തന്നെ എത്ര ദിവസം അങ്ങനെ ചെയ്യുമ്പോൾ ഇടണം വെള്ളം, അതായത് മീൻ കുഞ്ഞ് ഇടുന്നതിന് മുമ്പ് എപ്പോഴും നമ്മൾ ഒരു മീനിൻ്റെ കുളത്തിൽ വെള്ളം അടിച്ച് നമുക്ക് ഇടാൻ പറ്റുന്ന എത്ര ദിവസമാണോ അത്രയും ദിവസം ഇട്ടിട്ട് കുഞ്ഞിറക്കും ഏറ്റവും നല്ലത്. കാരണം ആ വെള്ളം അവിടെ ചുമ്മാ ഇടുന്നോർത്ത് ഒരു കുഴപ്പമില്ല, പക്ഷേ മിനിമം ഒരു മൂന്ന് നാല് ദിവസമെങ്കിലും ഇട്ടിട്ട് കുഞ്ഞിറക്കണം. അതായത് കുളത്തിൽ ഒരു പച്ച കളർ, ആൽഗയൊക്കെ പിടിച്ചിട്ടൊരു പച്ച കളർ അല്ലെങ്കിൽ ഗോൾഡൻ യെല്ലോ കളർ വരും, അതാണ് കറക്റ്റ് പക്ക ഗോൾഡൻ യെല്ലോ കളർ തന്നെ വരും. ആ കളറാണ് ഏറ്റവും പക്ക കളർ, അല്ലെങ്കിൽ ഇളം പച്ച കളർ. ആ കളറിലായിരിക്കും നമ്മൾ മീൻ കുഞ്ഞ് വളർത്താനായിട്ട് ഏറ്റവും സൗകര്യം. പക്ഷേ നമുക്ക് ആ വെള്ളം ആയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പഴയ കുളത്തിൽ വെള്ളങ്ങളുണ്ടെങ്കിൽ, അങ്ങനെയുള്ള സൗകര്യമുള്ളവർ പഴയ കുളത്തിൽ വെള്ളം കുറച്ച് ഇതിലേക്ക് അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാവും. അല്ലെങ്കിൽ അതിന് പകരം കുറേ ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകൾ വരുന്നുണ്ട്, ചാണകവും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. നമുക്ക് പിന്നീടുള്ള കാര്യങ്ങളിലേക്ക് സംസാരിക്കാം. നിങ്ങളെ ഇടുന്നതിൻ്റെ ഇതിൽ പറയാം അല്ലേ? ആ, അത് നമുക്ക് പിന്നീട് പറയാവുന്നതാണ്. ഓക്കെ,
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ എങ്ങനെ ആക്കണം, ഈ വീഡിയോയ്ക്കും പോരായ്മകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെല്ലാം പറയുക. പിന്നെ നമ്മൾ പറയുന്നതിൽ അതെ അതെ അത് മെയിനായിട്ട് അതിൻ്റെ ക്യു ആൻഡ് സെക്ഷൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ശരി, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ.